ഏവർക്കും സ്കൂൾ വാർത്തയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും പ്രവേശനം കിട്ടാതെ പുറത്തു നിൽക്കുന്നത് 22,202 വിദ്യാർത്ഥികളാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിനു മുൻപായി ഒന്നാം ക്ലാസ് മുതൽ സിവിൽ സർവീസ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ വാർത്തകൾക്കും സ്കൂൾ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഇന്ന് പ്രസിദ്ധീകരിച്ച പ്ലസ് വൺ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത് 22,202 വിദ്യാർത്ഥികളാണ്. ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ആകെ അനുവദിച്ചത് 45,394 സീറ്റുകളാണ്. ഈ സീറ്റുകളിലേക്കായി ലഭിച്ച അപേക്ഷകളുടെ എണ്ണം 68,739 വിദ്യാർത്ഥികളായിരുന്നു. അതായത് 68,739 വിദ്യാർത്ഥികൾ അപേക്ഷിച്ചതിൽ 45,394 പേർക്കാണ് ഇന്ന് അലോട്ട്മെന്റ് ലഭിച്ചത്. ആകെ ലഭിച്ച 68,739 അപേക്ഷകളിൽ 67,596 അപേക്ഷകളാണ് അലോട്ട്മെന്റിനായി പരിഗണിച്ചത്. എന്നാൽ നേരത്തെ പറഞ്ഞ 45,394 സീറ്റുകളിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരം പ്രവേശനം ലഭിക്കുന്നത്. ബാക്കിയുള്ള 22,202 വിദ്യാർത്ഥികൾ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിച്ചതിനു ശേഷം മറ്റ് ക്വാട്ടകളിൽ പ്രവേശനം നേടിയ 194 അപേക്ഷകളും ഓപ്ഷൻ ഇല്ലാത്തതും മറ്റ് കാരണങ്ങളാൽ അർഹതയില്ലാത്തതുമായ 949 അപേക്ഷകളും ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പരിഗണിച്ചിട്ടില്ല. മൂന്ന് അലോട്ട്മെന്റുകൾക്ക് ശേഷം ഇന്ന് വന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിലും പ്രവേശനം കിട്ടാതെ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 22,202 സംസ്ഥാനത്തെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ച് ഒരു മാസം പിന്നിടുന്ന സാഹചര്യത്തിൽ ഏറെ ആശങ്കയിലാണ് ഈ വിദ്യാർത്ഥികൾ. കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കായി സ്കൂൾ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യുക.